നമസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ തന്നെ ദേശീയ പാർട്ടികൾ ഏതാണ്ട് 15 എത്തും. ഇത്രയും പാർട്ടികളിൽ സി പി എമ്മിനും സി പി ഐക്കും ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയാമോ? പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും മഹത്വം അല്ലെങ്കിൽ ആ പ്രത്യേകതയെപ്പറ്റിയല്ല പറഞ്ഞു വരുന്നത്. സി പി എമ്മിലോ സി പി ഐയിലോ ഔദ്യോഗികമായി ഒരു മെമ്പറായി അംഗമായി കഴിഞ്ഞാൽ അതുവഴി ലഭിക്കുന്ന സർക്കാരിൻ്റെ ഒരു പദവിയാവട്ടെ, അല്ലെങ്കിൽ അതിനോട് സർക്കാരിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന ഒരു പദവിയാവട്ടെ, അതിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന വേതനം അതിന് എത്രയാണെങ്കിലും മുൻപൊക്കെ 40% മറ്റോ ആണ് പാർട്ടിക്ക് ലെവിയായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 50% എന്തോ ആണ്. ഇത് വേതനമാണ്. ഉദാഹരണത്തിന്, ചിന്താ ജെറോമിന് 100,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ, ശമ്പളം നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ 50,000 രൂപയോളം പാർട്ടിക്ക് പോവും. 50,000 രൂപയെ ചിന്തയ്ക്കെടുക്കാൻ പറ്റൂ. പക്ഷേ ഇനി മറ്റൊരു സൈഡ് കൂടിയുണ്ട്. ഫോൺ അലവൻസ്, യാത്രാ അലവൻസ്, പെട്രോളിനുള്ളത്, അങ്ങനെ നിരവധി അലവൻസുകൾ വേറെയുണ്ട്. 2,000 രൂപ 3,000 രൂപ മുടക്കിയാൽ ഇന്ത്യയിൽ എവിടെ എത്ര സമയം വേണമെങ്കിലും വിളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രയും പോലും ആവില്ല. നിരവധി ഇതുപോലെ തന്നെ പ്രൊവൈഡർ, മൊബൈൽ പ്രൊവൈഡർമാരുണ്ട്. ഇതിലും ചെറിയ തുകയാവത്തുള്ളൂ. പക്ഷേ അപ്പോഴും ഇവരുടെയൊക്കെ ഫോൺ ബില്ല് നോക്കുക, ഓരോ മാസത്തെയും 30,000 രൂപ 50,000 രൂപ ചിലപ്പോൾ 100,000 ഒക്കെയാണ്. എങ്ങനെ ഇത്രയും ആവുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ടയറ് മാറ്റാൻ വേണ്ടി, വണ്ടിയുടെ ടയറ് മാറ്റാൻ വേണ്ടി ഒരു വർഷത്തിൽ തന്നെ 32 ടയറ് മാറ്റിയ മഹാന്മാരൊക്കെ ഉള്ള നാടാണിത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, പാർട്ടി വളർത്താൻ വേണ്ടിയിട്ട്, പാർട്ടിയുടെ അംഗങ്ങളെയും നേതാക്കളെയും പോറ്റാൻ വേണ്ടിയിട്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണം ലെവി രൂപത്തിൽ പാർട്ടിയിലേക്ക് തിരിച്ചൊഴുക്കി വിട്ടിട്ട് അങ്ങനെ ചെലവഴിക്കുന്ന രണ്ട് പാർട്ടികളാണ് സി പി എമ്മും സി പി ഐയും. കാരണം പഴയ കാലമല്ല, പണ്ടത്തെ പോലെ ചുവന്ന ബക്കറ്റും കൊണ്ട് അല്ലെങ്കിൽ ഒരു രസീത് കുറ്റിയുമായിട്ട് ഇറങ്ങിയാൽ എല്ലായിടത്തു നിന്നും പണം കിട്ടണമെന്നില്ല. സി പി എമ്മും സി പി ഐയും നിലവിൽ ഒരു സംസ്ഥാന അല്ലെങ്കിൽ ഒരു പ്രാദേശിക പാർട്ടി ആയി എങ്കിലും അവരുടെ ദേശീയ തലത്തിലുള്ള ആ സംഘടന അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ഉദാഹരണത്തിന്, അവരുടെ പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി, ഇതിലൊക്കെ പണിയും കൂലിയും ഇല്ലാത്ത നിരവധി ആൾക്കാരെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റണം. പിന്നെ 1,000 ലോക്കൽ കമ്മിറ്റികൾ, ലോക്കൽ സെക്രട്ടറിമാർ, അതിനു മുകളിലുള്ള പിന്നെയും ബ്രാഞ്ച് കമ്മിറ്റി, ബ്രാഞ്ച് സെക്രട്ടറി, സെക്രട്ടറിയേറ്റ്, സംസ്ഥാന സെക്രട്ടറിയേറ്റ്, അങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് പണിയും കൂലിയൊന്നും ഇല്ലാത്തവരാണ്. എല്ലാത്തിനെയും തീറ്റിപ്പോറ്റണം, ജാഥ നടത്തണം, ഇതിനൊക്കെ പണം വേണം. എവിടുന്നുണ്ടാക്കും? ആകെ ഉള്ളത് ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്താണെങ്കിൽ വലിയ കമ്പനികളൊന്നുമില്ല, വലിയ കോർപ്പറേറ്റുകളൊന്നുമില്ല, കുത്തക മുതലാളിമാരില്ല, അവരെയൊക്കെ അവർ പണ്ടേ ഓടിച്ചു. അതുകൊണ്ട് വലിയ തുകകൾ സംഭാവനയായിട്ട് കിട്ടിയില്ല. പിന്നെ ആകെ ഉള്ളത് യൂസഫ് അലിയും അതേപോലെ തന്നെ രവി പിള്ളയെ പോലെയുള്ളവരാണ്. അവരൊക്കെ ഈ പണമായിട്ട് കൊടുക്കുന്നത് കുറച്ചു എന്ന് തോന്നുന്നു. പകരം അവരുടെയൊക്കെ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും സ്ഥാനം ഈ മന്ത്രിമാരുടെ മക്കൾക്കോ നേതാക്കന്മാരുടെ മക്കൾക്കോ ഒക്കെ കൊടുത്തേക്കും. അങ്ങനെ പറഞ്ഞ് ഒതുക്കി നിർത്തും. പിന്നെ ഇവറ്റുകളുണ്ടാക്കുന്ന കേസുണ്ട്, അത് വിദേശത്തും ഇന്ത്യയിൽ തന്നെയും. അതിനൊക്കെ കോടികളാണ് കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ടത്. ഈ പണമൊക്കെ എവിടുന്ന് വരുന്നതാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റു പാർട്ടികളെ സംബന്ധിച്ച് അങ്ങനെ ഇല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. ഏറെ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന്, ബി ജെ പിയോ അല്ലെങ്കിൽ കോൺഗ്രസോ ആവട്ടെ, അവർക്ക് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വേരുകളുള്ളതാണ്, അണികളുള്ളതാണ്. അവർക്ക് ഏത് സംസ്ഥാനത്തും ഒരുപക്ഷെ പിരിവെന്ന് പറഞ്ഞിട്ടിറങ്ങിയാൽ അവർക്ക് കോടികൾ കിട്ടും. സി പി എം ഈ കേരളം വിട്ട് മറ്റെവിടെയെങ്കിലും പോയി പിരിവെന്നോ ചുവന്ന ബക്കറ്റും കൊണ്ട് ഇറങ്ങിയാൽ കാശ് കിട്ടത്തില്ല, നല്ല ചുട്ട അടി കിട്ടും. അതാണ് അവസ്ഥ. അവരുടെ കയ്യിലിരിപ്പുണ്ടാണ്. പിന്നെ ആകെ പിരിക്കാൻ പറ്റുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുത്തകളില്ല, വലിയ കമ്പനിയില്ല, ഫാക്ടറിയില്ല, ആരിൽ നിന്ന് പിരിക്കും? ഈ അത്താഴപ്പട്ടണിക്കാരൻ്റെയും കർഷകരുടെയൊക്കെ ഇരിക്കാൽ എത്ര ദിവസം പിരിവിനാന്ന് പറഞ്ഞ് ചെല്ലും? അതിനൊരു പരിധിയില്ലേ? അപ്പോൾ പിന്നെ ഈസിയായിട്ട് പണം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗം ഏതാണ്? ഇതേപോലെ തന്നെ സർക്കാരിൻ്റെ ഓരോ തസ്തികകളിൽ ഇവരുടെ ആൾക്കാരെ പിൻവാതിലൂടെ തിരികെ കയറ്റുക, എന്നിട്ട് നാട്ടിലൊന്നുമില്ലാത്ത വാമ്പൻ സാലറി കൊടുക്കുക. അതാണ് നമ്മൾ കാണുന്നത്. കാരണം അവരുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യത വെച്ച്, അവർ കഴിവ് വെച്ച് 20,000 രൂപ 30,000 രൂപ പോലും കിട്ടാൻ പാങ്ങില്ലാത്ത അവർക്ക് ഈ സംവിധാനങ്ങൾ വഴി ഇവർ ഒപ്പിച്ചു കൊടുക്കുന്നത് 100,000 രൂപയ്ക്ക് മുകളിലുള്ള തസ്തികകളാണ്. ഉദാഹരണത്തിന് ചിന്താ ജെറോം, പിന്നെ തോറ്റ എം പി ആയ എ സമ്പത്ത് ഇടയ്ക്ക് ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രതിനിധിയായിരുന്നു എന്ന് പറഞ്ഞു പോയിരുന്നു. 7 കോടി രൂപയ്ക്ക് മുകളിലാണ് മൊത്തം ചിലവ് വന്നത്.
ആ ഒരാൾ മാത്രമല്ല, ആ ഒരാളെ ചുറ്റിപ്പറ്റി എത്ര സ്റ്റാഫുകൾ വരുന്നു നോക്കുക. ഇവരുടെ എല്ലാം ലെവി ഈ പാർട്ടിക്ക് ചെല്ലും. ചുരുക്കി പറഞ്ഞാൽ സർക്കാരിൻ്റെ പണം, അതായത് ജനങ്ങളുടെ പണം, ജനങ്ങൾ അറിയാതെ കൊള്ളയടിച്ച് സ്വന്തം പാർട്ടി വളർത്താനും സ്വന്തം പാർട്ടിയുടെ അംഗങ്ങളെ പോറ്റാനും അവരുടെ പണിയും കൂലിയും ഇല്ലാത്ത നേതാക്കളെ പോറ്റാനും വേണ്ടി കാലാകാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനവും കൊണ്ടുനടക്കുന്ന രണ്ട് പാർട്ടികളാണ് CPMഉം CPIയും. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശെ ബോധം വരുന്നുണ്ട്. എത്ര കാലം കൂടി ഇവർ ഈ തട്ടിപ്പ് നടത്തും എന്നറിഞ്ഞില്ല. എന്നാലും ജനങ്ങൾ ചിന്തിക്കണം, സർക്കാരിൻ്റെ പണമെടുത്ത് പാർട്ടിയെ വളർത്താൻ വേണ്ടി ഇവറ്റോളെ നമ്മൾ ഇനിയും വളർത്തണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഗൗരവത്തോടു കൂടി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.